ഹായ് എവ്രിവൺ, വെൽക്കം ടു റോഷ്നി സ്ഫുഡ്നലൈഫ്. എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? അപ്പൊ ഇവിടെയും ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. അപ്പം ഇന്ന് തൃക്കേട്ടയാണ്. അപ്പം നമ്മുടെ ഓണം സദ്യ സീരീസിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി വേറെയൊന്നുമല്ല, അവിയലാണ്. അപ്പം അവിയൽ എന്ന് പറയുമ്പോൾ ഒരുപാട് രീതിയിൽ നമ്മൾ വെക്കും, അല്ലെ, ഡ്രൈ ആയിട്ട് വെക്കും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ വെക്കും. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സദ്യയുടെ സ്പെഷ്യലാണ് അവിയലാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു അവിയലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ അവിയൽ ഉണ്ടാക്കുന്നതെന്ന്. സദ്യ സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ പല സ്ഥലത്തും ചില പച്ചക്കറികൾ അവോയ്ഡ് ചെയ്യും, ചിലര് ഒരുപാട് പച്ചക്കറികൾ ആഡ് ചെയ്യും, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചേന എടുത്തിട്ടുണ്ട്, മത്തങ്ങ, ക്യാരറ്റ്, അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക, പിന്നെ നമ്മുടെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് പടയാളിങ്ങ ചേർക്കുന്നുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണം അനുസരിച്ചും എത്രമാത്രം അവിയൽ വേണം അതനുസരിച്ച് നിങ്ങൾ പച്ചക്കറികളുടെ അളവ് കൂട്ടിയെടുക്കുക. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചേനയൊക്കെ കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയലിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്, ചേനയൊക്കെ കൂട്ടിയെടുക്കണം. പിന്നെ അരപ്പിനെന്ന് പറയുമ്പോൾ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, കരിവേപ്പിനുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാട്ടോ. അപ്പൊ ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ജീരകമുണ്ട്, അതുപോലെ തന്നെ വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് അവിയൽ ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ അവിയൽ റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മുടെ പച്ചക്കറി എല്ലാം ആയിരുന്നു ഞാൻ ഉരുളിക്കകത്ത് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഉരുളിക്കകത്താണ് വെക്കുന്നത്. അപ്പം ഈ ഉരുളി ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, കടായിലോ പാനിലോ, അപ്പൊ ഈ മൺചട്ടി ഉണ്ടെങ്കിൽ അതിലാണെങ്കിലും എങ്ങനെ വേണേലും വെച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സദ്യയ്ക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കരട്ടില്ലേ, കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും അവിയലിരിക്കുന്നത്. അപ്പൊ നമ്മൾ അല്ലാതെ വെക്കുന്ന സമയത്ത് വേറെ ഒരുപാട് രീതി നമുക്ക് അവിയൽ വെക്കാം. ഞാനിതിപ്പോ ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ട് അവിയലൊക്കെ. അപ്പൊ ഇത് നമ്മൾ സദ്യയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് ഡ്രൈ അവിയലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിച്ച് ചേർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളമാണ്. അപ്പൊ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവിയലൊക്കെ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. അപ്പൊ ഞാനിവിടെ ചേർക്കുന്നത് 1/4 ഗ്ലാസ് അല്ലെ 1/4 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടച്ചുവെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ അവിയൽ അടുപ്പത്ത് ഇങ്ങനെ വെന്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സമയം ഒട്ടും കളയണ്ട, നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പൊ അരച്ചങ്ങ് എടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ കഷ്ണത്തിൽ, ഓരോ കഷ്ണത്തിലും ഇങ്ങനെ തേങ്ങ പൊതിഞ്ഞിരിക്കണം. അതാണ് നമ്മുടെ അവിയലിന്റെ കണക്ക് എന്ന് പറയുന്നത് അല്ലേ. അവിയൽ ഇങ്ങനെ തേങ്ങയും അവിയലും ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പൊ നമ്മുടെ അവിയലിന്റെ പരുവ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ നമ്മുടെ മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പച്ചമുളക് ചേർക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ 1 പച്ചമുളക് ഓൾറെഡി ഞാൻ അത് ഇട്ടിട്ടുണ്ട്, നമ്മുടെ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിട്ടില്ലേ, അതിൽ ഞാൻ 1 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ 2 പച്ചമുളക് ഇപ്പൊ അരപ്പിനകത്തൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ 4 അല്ലി ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പൊ 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ജീരകമാണ്. അപ്പൊ ജീരകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, ചില സ്ഥലങ്ങളിൽ അവിയലിന് ജീരകം ചേർക്കത്തില്ല കേട്ടോ. കാരണം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്തൊക്കെ എന്റെ ചില ഫ്രണ്ട്സ്, പ്രത്യേകിച്ച് ഇടുക്കിയിലുള്ള ആൾക്കാരാണ് തോന്നുട്ടോ, അവരൊക്കെ പറഞ്ഞൊക്കെ നമ്മുടെ അവിയലിനകത്ത് ഞങ്ങൾക്ക് അവിയൽ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ പറയും ജീരകം, ജീരകത്തിന്റെ ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് കൊള്ളില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമല്ലാന്ന് തോന്നി ഇങ്ങനെ ജീരകം ചേർക്കുന്നത്. അപ്പം ആരെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ജീരകം അവോയ്ഡ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ എനിക്ക് ഞങ്ങൾ ജീരകം ചേർക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിപ്പം 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ ഓൾറെഡി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അരപ്പിനകത്തോട്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൂടെ ചേർത്ത് നമ്മുടെ പച്ചക്കറിക്കകത്ത് ഇടുവാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. അപ്പൊ ഞാനൊരു അരപ്പിനൊരു കളർ ആയിക്കോട്ടെ എന്ന് കരുതി തന്നെ ഞാൻ ഇട്ടതാണ്. ഇപ്പൊ ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ നമുക്കൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം. അപ്പൊ ഞാൻ നമ്മുടെ അരപ്പ് ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോയിട്ടല്ല എന്ന്, നന്നായിട്ട് നമ്മുടെ മുളകും ജീരകവും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് ചതഞ്ഞ് തേങ്ങ എല്ലാം കൂടെ ഒന്ന് യോജിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പച്ചക്കറി എല്ലാം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
അപ്പം ഒരുപാട് ബന്ധം ഉടഞ്ഞ നമുക്ക് പോകണ്ട, എന്നാൽ നന്നായിട്ട് വേവുകയും വേണം കേട്ടോ. അപ്പം ആ പരുവത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്, വെള്ളം എല്ലാം പറ്റി. അപ്പം നീ കറക്റ്റ് വെള്ളമായിരുന്നു, അപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചില സമയത്ത് ഞാൻ പച്ച തക്കാളി അവിയലിനൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പം തക്കാളിയുടെ ഒരു പുളി ഉള്ളത് കൊണ്ട് ഞാൻ തൈര് ചേർത്ത് കൊടുക്കാറില്ല. അപ്പം ഇത്തവണ ഇന്ന് ഞാൻ വെച്ച സമയത്ത് തക്കാളി ചേർത്തിട്ടില്ല, പച്ച തക്കാളി ചേർത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ തൈരൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ഇളക്കണ്ട, അങ്ങ് കൊഴിഞ്ഞു പോയാലോ. അപ്പം ഞാൻ ഇനി നമ്മുടെ ലാസ്റ്റ് ടിപ്പാണ് നമ്മുടെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനൊരു 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ വെളിച്ചെണ്ണയും നമ്മുടെ കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചേക്കാമേ. അപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ അവിയലിനകത്തോട് നമ്മുടെ ആ വെളിച്ചെണ്ണയുടെയും ആ കറിവേപ്പിലയുടെയും ഫ്ലേവറൊക്കെ ഒന്ന് എത്താൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഞാൻ കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മുടെ അവിയലിനെ ഒന്ന് തുറന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അവിയലെല്ലാം സെറ്റായിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞു, ഇനി പരിപാടി ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ അവിയൽ ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങ് കാണാൻ വരുന്നില്ല കഷ്ണങ്ങൾ, അതുപോലെ തന്നെ ഇരിപ്പുണ്ട്, കുഴഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഓരോ കഷ്ണത്തിലും തേങ്ങ ഇങ്ങനെ നന്നായിട്ട് കോറ്റായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓണത്തിന് കുറച്ച് പേരെങ്കിലും ഈ രീതിയിൽ അവിയൽ വെച്ച് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് തൃക്കേട്ടയാണ്. ടയുടെ പ്രത്യേകതകൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിയുടെ അന്ന് പുറത്തൊക്കെ പോയി ഡ്രസ്സൊക്കെ എടുത്ത് അല്ലെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വീടുകളിൽ മറ്റുള്ള ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോയി നമ്മൾ വാങ്ങിച്ചിരുന്ന ഗിഫ്റ്റുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ദിവസമാണ് തൃക്കേട്ടയുടെ. പക്ഷെ കൊറോണ കാരണം ഇപ്പം പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതേരവസ്ഥയാണ്. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ അത്തപ്പൂക്കളത്തിന് ഒരു ലെയറോടെ പൂണിയിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ഇപ്പൊ 6 ലെയറുള്ള പൂക്കളമാണ് നമുക്ക് തൃക്കേട്ടയുടെ വീടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തൃക്കേട്ടയുടെ വിശേഷങ്ങൾ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ, റോഷ്നി, ഫുഡ് ആൻഡ് ലൈഫ്.